പ്രധാനമായിട്ടും തുണികളിൽ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ തുണിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പലതരത്തിലുള്ള തുണികളുണ്ട്, കോട്ടൺ തുണിയുണ്ട്, പോളിസ്റ്റർ ഉണ്ട്, സിൽക്ക് ഉണ്ട്, അങ്ങനെ നിരവധി ടൈപ്പ് തുണികൾ നമ്മുടെ വിപണിയിൽ ഇന്ന് ലഭ്യമാണ്. പുതിയ തുണിയാണ് നമ്മൾ വാങ്ങുന്നത്, ആ വാങ്ങുന്ന തുണിയിൽ സ്റ്റാർച്ച് ഉണ്ടാവും, പശയുണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തുണിയിലെ പശ കളഞ്ഞതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് ആരംഭിക്കുക. പെയിൻറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, തുണിയിലെ പശ കളയുന്നതിന് വേണ്ടിയിട്ട് നിരവധി ടെക്നിക്സ് ഉണ്ട്. സാധാരണ തുണി കോട്ടൺ തുണിയാണെങ്കിൽ, സാധാരണ കോട്ടൺ തുണിയാണെങ്കിൽ കോട്ടൺ തുണിയിലെ പശ കളയുന്നതിന് വേണ്ടിയിട്ട് സാധാരണ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകി വൃത്തിയായിട്ട് ഉണക്കി അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിന് സാധ്യമായി. അതേസമയം തുണി പോളിസ്റ്റർ, സിൽക്ക് പോലുള്ള തുണികളാണെങ്കിൽ അതിൽ പശ കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുണിയുടെ മുകളിൽ സാധാരണ പേപ്പർ വിരിച്ച് അതിന് മുകളിൽ ഇസ്തിരിയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. സ്റ്റാർച്ച് കളഞ്ഞ തുണികളിൽ മാത്രമേ പെയിൻറ്റ് ചെയ്യുവാൻ പാടുള്ളൂ. പെയിൻ്റ് ചെയ്ത തുണി 24 മണിക്കൂറിന് ശേഷം തിരിച്ചു വെച്ച് അയൺ ചെയ്യുക, ഇസ്തിരിയിടുക, അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പല കനത്തിലും നൂലിൻ്റെ എണ്ണത്തിലുമുള്ള വ്യത്യാസം അനുസരിച്ച് വ്യത്യസ്ത തുണികളുടെ സാമ്പിളുകൾ എടുത്ത് സ്വാച്ച് നോട്ട്ബുക്ക് ഉണ്ടാക്കുക. സ്വാച്ചുകളിൽ പെയിൻ്റ് അടിച്ച് അവ ഒരു നോട്ട്ബുക്കിൽ ഉണക്കാൻ സൂക്ഷിക്കുക. ഓരോ സ്വാച്ചിനും ഏതുതരം പെയിൻറ്റ് എത്ര അളവിൽ ഉപയോഗിച്ചു എന്നും രേഖപ്പെടുത്താവുന്നതാണ്. പല പെയിൻറ്റിങ് ടെക്നിക്കുകളും ഇരുണ്ടതോ കറുത്തതോ ആയ ഫാബ്രിക്കുകൾക്കും അതുപോലെ തന്നെ വെള്ള ഫാബ്രിക്കുകൾക്കും ചേരുന്നതാണ്. ചില ഫാബ്രിക്കുകൾ നനയ്ക്കുമ്പോൾ ചുരുങ്ങുമെന്നത് ശ്രദ്ധിക്കുക. താപനില ക്രമീകരണവും തുണി സംരക്ഷണവും. അക്രിലിക് ടെക്സ്റ്റൈൽ പെയിൻറ്റുകൾ ഒരിക്കൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് സ്ഥിരമാകും. അതിനാൽ പഴയ വസ്ത്രങ്ങളോ ഏപ്രണോ പെയിൻറ്റ് ചെയ്യുമ്പോൾ ധരിക്കുന്നത് ആവശ്യമാണ്. ടെക്സ്റ്റൈൽ പെയിൻറ്റ് സ്ഥിരതയ്ക്ക് വേണ്ടി ഇസ്തിരിയുമായി ചൂട് സെറ്റ് ചെയ്യണം. ഫാബ്രിക്കിൻ്റെ മറുവശം ഇസ്തിരിയിട്ടു എന്ന് ഉറപ്പാക്കണം. ഇസ്തിരിയിടുമ്പോൾ സാധാരണ പെയിൻറ്റ് 24 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങും. അതിനുശേഷം ഇസ്തിരിയിടാവുന്നതാണ്. 3D ട്യൂബ് പെയിൻറ്റ് 3 ദിവസം കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയും. അപ്പോൾ ഇസ്തിരിയിടാവുന്നതാണ്. സാധാരണ പെയിൻറ്റ് 3 ദിവസങ്ങൾക്ക് ശേഷം കഴുകാവുന്നതാണ്. 3D ട്യൂബ് പെയിൻറ്റ് 7 ദിവസങ്ങൾക്ക് ശേഷം കഴുകാവുന്നതാണ്.